നമസ്കാരം അതിപുരാതന കാലം മുതൽക്കേ മനുഷ്യർക്ക് അന്തമില്ലാത്ത ആഗ്രഹങ്ങളുണ്ടായിരുന്നു തൻ്റെ ആഗ്രഹസിദ്ധിക്ക് വേണ്ടിയിട്ട് പല കർമ്മങ്ങളും ആൾക്കാർ ചെയ്യാറുണ്ട് അതെല്ലാം അവർക്ക് വളരെയേറെ ഗുണം ചെയ്യുകയുമുണ്ട് പണ്ടുകാലത്ത് പല ദേവതകളും തങ്ങളുടെ വിവിധ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനായി പല വ്രതങ്ങളും അനുഷ്ഠിക്കുകയും ആഗ്രഹപൂർത്തി കൈവരിച്ചിട്ടുള്ളതുമാണ് നമുക്കും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറുവാൻ വേണ്ടിയിട്ട് ചില കർമ്മങ്ങളിലൂടെ സാധ്യമാണ് അതിൽ ഒന്നാണ് നാരങ്ങ ഈ നാരങ്ങ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ധനവാനാകാം അല്ലെങ്കിൽ ആഗ്രഹ സാഫല്യങ്ങൾ നേടാം എന്നതിനെ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് ധന ധനലഭ്യതയ്ക്കും പാപമകലാനും അതുപോലെ സർവൈശ്വര്യത്തിനും അറിവ് വർധിക്കാനും കുട്ടികൾ വഴിതെറ്റാതിരിക്കാനും വിവിധ കാര്യ സാഫല്യത്തിനും ആപത്തുകൾ ഒഴിവാക്കാനും ജനന മരണഭയം അത് ഒഴിവാക്കുവാനും വാർദ്ധക്യഭയം ഒഴിവാക്കുവാനും പഠ പഠനത്തിൽ അതിസമർത്ഥരാകാനും ദീർഘമംഗല്യത്തിനും ഇഷ്ടപുരുഷ പ്രാപ്തിക്കും ദാനധർമ്മത്തിനും മോശലബ്ധിക്കും പാപങ്ങൾ ചെയ്യാതിരിക്കുവാനും വേണ്ടിയിട്ട് പല പല കർമ്മങ്ങളുണ്ട് അതിൽ പല കർമ്മങ്ങളും നമ്മൾ ചെയ്താൽ നമുക്ക് ഈശ്വരൻ്റെ സാന്നിധ്യം കൊണ്ട് അതല്ലെങ്കിൽ ആ കർമ്മത്തിൻ്റെ ഫലം കൊണ്ട് നമുക്ക് വളരെയേറെ ഗുണം ലഭിക്കുകയും പരിസിദ്ധി ലഭിക്കുകയൊക്കെ ചെയ്യും തീർച്ചയായും ഈ ഈ നാരങ്ങ പ്രയോഗത്തിലൂടെ നിങ്ങൾക്ക് ആ ഒരു ഗുണം ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല നമ്മളിപ്പോൾ ചെയ്യേണ്ടത് അതായത് നമ്മൾ എന്ത് എന്ത് കാര്യത്തിനാണ് പോകുന്നത് ഇപ്പോൾ ഒരു പക്ഷേ നമ്മളൊരു ജോലിക്ക് കാര്യത്തിനാവാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരാൾ നമുക്കിത്തിരി പൈസ തരാനുണ്ട് അത് ഒരു കാരണവശാലും അയാൾ തരുന്നില്ല അയാൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് ലഭിക്കണം അതല്ലെങ്കിൽ നമ്മൾ നിന്ന് ഇത്തിരി പണം കടം വാങ്ങണം അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലോണോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ വരുമാനം വരണം അതല്ലെങ്കിൽ ഒരു ജോലി സാധ്യത അല്ലെങ്കിൽ വിവാഹം അതല്ലെങ്കിൽ മറ്റെന്ത് കാര്യവുമായിക്കോട്ടെ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള കാര്യം കാര്യം നിറവേറ്റുവാൻ അതല്ലെങ്കിൽ ശത്രുവിജയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തിനുമായിക്കോട്ടെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യം നടക്കുവാൻ വേണ്ടിയിട്ട് അതിരാവിലെ എഴുതേക്കുക അതിരാവിലെ എഴുന്നേറ്റിന് ശേഷം ഒരു പച്ച നാരങ്ങ അതായത് പഴുത്ത മഞ്ഞ കളറുള്ള നാരങ്ങ ഒരിക്കലും എടുക്കരുത് ഒരു പച്ച നാരങ്ങ എടുത്തതിന് ശേഷം നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് വരിക മുൻവശത്ത് വന്നതിന് ശേഷം ഈ നാരങ്ങ തറയിൽ വെക്കുക തറയിൽ വെച്ചതിന് ശേഷം അല്പനേരം പ്രാർത്ഥിക്കുക പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഈ മന്ത്രം ഒരു ഇരുപത്തി എട്ട് തവണ ചൊല്ലുക ചെള്ളിൻ്റെ മന്ത്രം സർവാലങ്കാരൂഷിത നമഹ സർവാലങ്കാരൂഷിത നമഹ എന്ന മന്ത്രം ഇരുപത്തിയെട്ട് പ്രാവശ്യം ചൊല്ലുക അങ്ങനെ ഇരുപത്തിയെട്ട് പ്രാവശ്യം ചൊല്ലിയതിനു ശേഷം അല്പം നേരം കുനിഞ്ഞ് നിൽക്കുക കുനിഞ്ഞ് ശേഷം ഈ നാരങ്ങ എടുക്കുക നാരങ്ങ എടുത്തതിന് ശേഷം നമ്മുടെ തല മുതൽ പാദം വരെ ഇരുപത്തി എട്ട് പ്രാവശ്യം ഒഴിയുക ഇരുപത്തിയെട്ട് പ്രാവശ്യം തന്നെ ഒഴിയണം ഒരു പ്രാവശ്യം പോലും തെറ്റാൻ പാടില്ല കറക്റ്റ് ഇരുപത്തിയെട്ട് പ്രാവശ്യമായിരിക്കണം ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ആ കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ട് പോകുക തീർച്ചയായും ആ കാര്യം നടന്നിരിക്കും ആദ്യത്തെ ദിവസം ചെല്ലുമ്പം ചിലപ്പം എന്തെങ്കിലും പെൻഡിങ് പറഞ്ഞിരിക്കും വീണ്ടും പിറ്റേ ദിവസം അതല്ലെങ്കിൽ അടുത്ത ദിവസം എന്നാണോ അവർ ചെല്ലാൻ പറയുന്ന ആ ദിവസവും ഇത് വീണ്ടും ആവർത്തിക്കുക വീണ്ടും അങ്ങനെ മൂന്നാമത്തെ ദിവസം തീർച്ചയായും നിങ്ങൾക്ക് ആ കാര്യം നടന്നിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ചൊല്ലുമ്പോൾ വളരെ ഭക്തിയോടുകൂടി വേണം ഈശ്വരനെ ധ്യാനിച്ചു വേണം സർവ്വകാര്യങ്ങളും നടക്കുവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു വേണം ഇരുപത്തിയെട്ട് എന്നുള്ള ഇരുപത്തി ഒൻപതാകരുത് ഇരുപത്തിയേഴും ആകരുത് തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഗുണം ചെയ്യും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സബലീകൃതമാകും തീർച്ചയായും നിങ്ങൾക്ക് ഗുണ അനുഭവം ഇതിൽ നിന്നുണ്ടാകും മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ നന്ദി നമസ്കാരം